കെ സുധാകരനും വി ഡി സതീശനും ദേശാഭിമാനിക്കെതിരെ ഉറഞ്ഞു തൊള്ളുന്നതിന് പിന്നിൽ പുനർജനിയിലെ തട്ടിപ്പുകളും മോൻസൻ മാവുങ്കൽ ബന്ധങ്ങളും പുറത്തുവന്നതിലുള്ള അമർഷമാണ് മഞ്ഞപത്രമെന്ന് സതീശനും അശ്ലീലമെന്ന് സുധാകരനും ആക്ഷേപിക്കുന്നത് അവരുടെ പദവിക്ക് ചേർന്നതല്ലെന്ന് മനസ്സിലാക്കണം നിരവധി പേരെ കൊള്ളയടിച്ച മോൻസെൻ മാവുങ്കലിൻ്റെ ബംഗ്ലാവിൽ എട്ട് ദിവസം താമസിച്ചെന്ന് സുധാകരൻ തന്നെ സമ്മതിച്ചിട്ടുണ്ട് അതിനെ സാക്ഷ്യപ്പെടുത്തുന്ന അനേകം തെളിവുകളും പുറത്തു വന്നിട്ടുണ്ട് തട്ടിപ്പുകളും പീഡനവും പതിവായി നടക്കുന്ന അതേ ബംഗ്ലാവിൽ സുധാകരൻ പതിവായി പോകുന്നതും താമസിക്കുകയും ചെയ്തത് എന്തിനാണ് അത് ശ്ലീലവും അത് വാർത്തയാക്കി റിപ്പോർട്ട് ചെയ്താൽ അശ്ലീലവുമാണെന്നാണ് സുധാകരൻ പറയുന്നതിൻ്റെ പൊരുൾ പാവപ്പെട്ടവർക്ക് വീട് വയ്ക്കാനെന്ന് പറഞ്ഞ് വിദേശത്ത് പോയി അനുമതിയില്ലാതെ പണം പിരിച്ച് തട്ടിപ്പ് നടത്തിയതിനാണ് വി ഡി സതീഷിനെതിരെ വിജിലൻസ് കേസ് എടുത്തിരിക്കുന്നത് അത് പുറത്തു കൊണ്ടുവന്നതാണ് സതീഷിൻ്റെ ഹാലിളക്കം അപ്പോൾ ദേശാമാനി മഞ്ഞപത്രമായി അതേ സതീശൻ തന്നെയാണ് ഒട്ടുമൊളുപ്പില്ലാതെ അധിക്ഷേപ വാർത്തകൾക്ക് നിരവധി കേസുകൾ നേരിടുന്ന ഒരു ഓൺലൈൻ മാധ്യമത്തെ സംരക്ഷിക്കാൻ രംഗത്തിറങ്ങിയതും കോൺഗ്രസ് പാർട്ടിക്കാർ ദേശാഭിമാനിക്ക് കത്തിക്കുമെന്ന ആറു വർഷം മുമ്പ് സതീശൻ പൊട്ടിത്തെറിച്ചത് കോൺഗ്രസ് നേതാക്കളുടെ ആർ എസ് എസ് ബന്ധം ദേശാപമാനി തുറന്നു കാണിച്ചപ്പോഴാണ് വോട്ടിനായി ആർ എസ് എസ് കാര്യാലയം നിരങ്ങുകയും ഗോൾവാൽക്കർ പോലെയുള്ള സംഘപരിവാർ ആചാര്യന്മാരുടെ അനുസ്മരണ പരിപാടികൾക്ക് ദീപം തെളിക്കുകയും ചെയ്യുന്ന നേതാക്കൾക്ക് ദേശാപമാനി വാർത്ത കാണുമ്പോൾ അരിശമുണ്ടാകുന്നത് സ്വാഭാവികമാണ് ദേശാമാനി വയനാട് ലേഖകനെതിരെ വി ഡി സതീശൻ ഉറഞ്ഞു തുള്ളി കൊലഫയും പറഞ്ഞിട്ടധികം നാളായിട്ടില്ല ചോദ്യങ്ങൾ ഇഷ്ടപ്പെടാത്തതിലുള്ള അരിശമാണ് ഒരേ സമയം മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുകയും തങ്ങൾക്ക് ഹിതകരമല്ലാത്ത വാർത്തകളും ചോദ്യങ്ങളും വരുമ്പോൾ മഞ്ഞ എന്നും അശ്ലീലമെന്നും ആക്ഷേപിക്കുന്നതും കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന ഇരട്ടത്താപ്പാണ് മോൻസൻ്റെ കേസ് പുറത്തു വന്നതോടെ സുധാകരൻ്റെ ചെന്നൈ യാത്രകളും കൊലപാതക ഗൂഢാലോചനകളുടെ പങ്കും വീണ്ടും ചർച്ചയാവുകയാണ് വനമന്ത്രിയായിരിക്കെ കെ സുധാകരൻ പതിനഞ്ചിലധികം തവണ സർക്കാർ ചെലവിൽ ചെന്നൈ യാത്ര നടത്തിയത് നിയമസഭയിൽ ഉൾപ്പെടെ അന്ന് ചർച്ചയായിരുന്നു കണ്ണൂർ ഡി സി സി അംഗമായിരുന്ന പുഷ്പരാജൻ്റെ കാലുകൾ തല്ലിയോടിച്ച സംഭവത്തിന് ഇതുമായി ബന്ധമുണ്ടെന്നും ആക്ഷേപം അന്ന് ഉയർന്നിരുന്നു രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി നാല് കാലഘട്ടത്തിൽ ആന്റണിയുടെ മന്ത്രിസഭയിലിരിക്കെ കെ സുധാകരൻ്റെ യാത്രകളും ഗുണ്ടാവിളയാട്ടവും വാർത്തയായിരുന്നു ഇപ്പോൾ ദൈവം ചോദിക്കുമെന്ന് പറഞ്ഞ് മഹാൻ ചമഞ്ഞാലും മുമ്പ് നടന്ന ചോരക്കഥകളുടെ ചരിത്രവും മാഞ്ഞു മാഞ്ഞുപോയില്ല എത്രയെത്ര രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ മുന്നിലും പിന്നാമ്പറങ്ങളിലും നിന്നയാളാണ് സുധാകരൻ എന്ന് കണ്ണൂരുകാർ സാക്ഷ്യപ്പെടുത്തും